ചിക്കത്തുക്കാവ് രാമചന്ദ്രൻ പൂരപ്പറമ്പുകളെ ത്രസിപ്പിച്ച തലപ്പൊക്കത്തിന്റെ തമ്പുര ഇതാ വീണ്ടും വരുന്നത്. ഒരിക്കലും കൊടിയിറങ്ങാത്ത ഒരാഘോഷത്തിന്റെ കഥയാണിത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് തുടരുമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ. തൃശൂർ പൂരത്തിന്റെ വിളംബരം അറിയിച്ചുകൊണ്ട് നെയ്തലക്കാവിൽ അമ്മയുടെ തിടം പേറ്റി തെക്കേ ഗോപുരവാതിൽ എല്ലാ വർഷവും തള്ളി തുറക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടുപേരെ കുത്തിക്കൊന്നതോടെ ആനയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവന് നേരെ ആരോപണത്തിന്റെ കുന്തമുന ഉയർന്നപ്പോൾ അതോടെ ആനപ്രേമികളും ആരാധകരും ദുഃഖത്തിലായി. ചോരയുടെ മണം കേട്ട് വിരാന മീനുകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ മീനുകൾക്കറിയില്ല ആ ചോര അവരെ വേട്ടയാടുന്ന ശ്രാവിന്റെ ചോരയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിലക്ക് നീങ്ങുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇനി തുടങ്ങുകയാണ് പൂരം. അവന്റെ തിരിച്ചുവരവിന്റെ ആഹ്ലാദം വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകുന്നില്ല ആരാധകർക്ക്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിദ്രക്കാട്ടുകോടിയുടെ തിരമ്പം ഏറ്റി ഇപ്പോൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് നീങ്ങുകയാണ്. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശൂർ പൂരം വിളംബരം ചെയ്തു. തൃശൂർ പൂരത്തിന് നല്ല ഗമയിൽ നിൽക്കണ കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. നാടിന്റെ നാനാഭാഗങ്ങളിലും രാമകഥകൾ പാടാൻ രാമൻ ആർമിയുണ്ട്. എല്ലാവരും സൂപ്പർ ഹീറോയുടെ തിരിച്ചുവരവിനെ ആഘോഷമാക്കുകയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. എന്താണെന്നോ, കൊലക്കേസിൽ കേരളത്തിൽ ആദ്യമായി ജാമ്യത്തിലിറങ്ങിയ ആന. ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കായിരുന്നാ മതി. തമ്പുരാട്ടിയുടെ ചങ്കൂറ്റമുള്ള മകൻ മാതംഗരാജ കുലേശ്വരൻ.